ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഒരു വട്ടം കൂടി ദൈവത്തെ വാഴ്ത്തുകയാണ് ദൈവാദി ദൈവത്തിന് സകല മഹത്വവും പൂഴ്ചയും അർപ്പിക്കുന്ന കൂടെ ദൈവവചനം കേൾപ്പാൻ ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവത്തിൻ്റെ തണലിലും നിഴലിലും പാർത്ത് ദൈവത്തിൻ്റെ കൃപയാൽ വാട്ടം സംഭവിക്കാതെ ഈ ഊക്ഷരഭൂമിയിൽ കത്തിക്കാളി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ കീഴേ നിൽക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ തണലിൽ നിന്ന് ദൈവത്തിൻ്റെ നിഴലിന് കീഴെ പാർത്ത് വാടിപ്പോകാതൊരു ജീവിതം നയിപ്പാൻ വെമ്പൽ കൊള്ളുന്ന എല്ലാവരെയും ഇന്നേ ദിവസം അതേ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മളൊന്നിച്ച് ചിന്തിപ്പാനും ഒന്നിച്ച് ധ്യാനിപ്പാനും ഒന്നിച്ച് പ്രചോദനങ്ങൾ ഏറ്റെടുക്കാനും ആഗ്രഹിക്കുന്ന ആത്മീക വചസ്സുകളിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുകയാണ് സങ്കീർത്തന പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ട് മൂന്ന് തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യരിശിലേമേ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെല്ലുവാൻ കയറി ചെല്ലുന്നു നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം യരിശലേമിനെയും ദൈവാലയത്തെയും പ്രകീർത്തിച്ചു കൊണ്ടുള്ള സങ്കീർത്തനമാണ് യഹുദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് പ്രധാനപ്പെട്ട വൈകാരിക കേന്ദ്രങ്ങളാണ് ഒന്ന് അവരുടെ നഗരം എരിശലേം നഗരം രണ്ട് അതിൽ പണിതിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയം ഇത് രണ്ടും അവരുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എരിശലേമേ ഞാൻ നിന്നെ മറന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ എന്നൊക്കെ അവർ പ്രതിജ്ഞയെടുത്ത് അവരടിമകളായിരുന്ന ബാബേൽ പ്രവാസത്തിലൊക്കെ വെച്ച് അവിടെ ഇരുന്ന് യരുസലേമിനെ ഓർത്ത് കരയാനും പ്രാർത്ഥിക്കാനും ഈ വാചകങ്ങൾ പറയാനൊക്കെ കാരണം അത്ര കണ്ട അഭേദ്യ ബന്ധം യരുസലേമുമായിട്ട് യഹൂദനുണ്ട് ദൈവാലയുമായിട്ട് യഹൂദനുണ്ട് എരുഷലേമിനെയും ദൈവാലയത്തെയും ഒരുപോലെ ചേർത്ത് വെച്ച് പ്രകീർത്തിച്ച് സ്തുതിപാടി എഴുതിയിരിക്കുന്ന യഹൂദൻ്റെ ഹൃദയം അതുപോലെ തന്നെ ഈ പട്ടണത്തോടും ദൈവാലയത്തോടും എത്രത്തോളം കൂറുപുലർത്തുന്നു എന്ന് വരച്ചു കാട്ടിയിരിക്കുന്ന സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഞാൻ നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇന്നത്തെ അല്പസമയ ധ്യാനത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എരിസ്ലേമിനെ പ്രകീർത്തിക്കാനല്ല യഹൂദൻ പണിത ആലയത്തെ പ്രകീർത്തിക്കാനും അല്ല നമ്മൾ അങ്ങനൊരു വാക്യം വായിച്ചെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ മതിൽക്കെട്ടിനകത്തേക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയത്തെ ഒന്ന് കൊണ്ടുവരികയാണ് ഔവണ്ണം എന്നോടുകൂടെ ചിന്തിച്ച് നമുക്ക് അവസാനം അതിൽ നിന്നുള്ള ആർജവമുറ്റ ദൂതുകളെ ഏറ്റെടുത്ത് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ പ്രാർത്ഥനകളും അനുഗ്രഹമായി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമല്ലോ വചനം ഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും ഇതാ അഞ്ച് പ്രധാന കാര്യങ്ങൾ ഞാൻ ഈ സങ്കീർത്തനത്തെ കേന്ദ്രീകരിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുക അതിനു മുമ്പ് ഞാൻ വായിച്ച മൂന്നാം വാക്യത്തെ ഒരു വാക്കിൽ വിസ്തരിച്ചോട്ടെ അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന എരിശലേ എരിശലേ പട്ടണം പണിയപ്പെട്ട പട്ടണമാണ് പലവട്ടം പണിയപ്പെട്ട പട്ടണമാണ് പല പ്രാവശ്യം ശത്രു പൊളിച്ചു വീണ്ടും ദൈവം ഒരു വാക്കുപയോഗിച്ചോട്ടെ കുത്തി ഇരുന്ന് പണുതു ലോകത്തിലെത്രയോ പട്ടണങ്ങൾ തകർന്നിട്ടുണ്ട് കുപ്പക്കുന്നായി പോയിട്ടുണ്ട് ദൈവം എന്നെ കെട്ടിട്ടില്ല പക്ഷേ എരിശിലേം തകർന്നാൽ ഒത്തിരി നാൾ തകർന്നു കിടക്കാൻ ദൈവം അനുവദിക്കുകയല്ല തകർക്കപ്പെട്ട എരിശിലേമിനെ ദൈവം തന്നെ പണിയും എത്രയോ വാക്യങ്ങൾ വേദപുസ്തകത്തിൽ വേറെ കാണിച്ചു തരാം എരിശലേം നഗരം കൂടെ കൂടെ ദൈവത്താൽ പണിയപ്പെടുന്നതാണ് തകർക്കപ്പെടാം ശത്രുക്കൾ കയറി ഉഴുതുമറയ്ക്കാം കൽക്കുന്നുകളാക്കി തീർക്കാം പക്ഷെ ദൈവം പണിയും പലവട്ടം പണിയും ഇനിയും പണിയും എങ്ങനെയാണ് ഇരുഷിരേമിനെ പണിതിരിക്കുന്നത് എന്നാണ് ഈ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് തമ്മിൽ ഇണക്കി പണിതിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റൂരിൽ നിന്ന് വിചാരിക്കുന്നു തമ്മിൽ ഇണക്കി പണിതിരിക്കുന്നു അപ്പോൾ തമ്മിൽ ഇണക്കി ഇണക്കിപ്പണിയാന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കെട്ടിടം പണിയണമെങ്കിൽ എന്തെല്ലാം വസ്തുക്കൾ ചേർന്ന പണിയുന്നേ അതിന് ഏറ്റവും അടിയിൽ ഭൂമിക്ക് അടിയിൽ കരിങ്കല്ലുകൾ പാകിത്തറയുണ്ടാക്കും അതിൻ്റെ പുറത്ത് കമ്പി കെട്ടി ഇവിടുത്തെ പണിയനുസരിച്ച് നമ്മുടെ നാട്ടിൽ ബെൽറ്റ് ഇടും പിന്നെ ഇപ്പോൾ പഴയ വെട്ടുകല്ലും ഇഷ്ടമൊന്നുമല്ല ഇപ്പോൾ അത് മുഴുവൻ എന്താ പറയുക ബ്രിക്സ് കൊണ്ടുവന്നിട്ട് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കി ബ്രിക്സ് കൊണ്ടുവന്നിട്ട് പണി ആ പണി നിങ്ങൾ കണ്ടിട്ടുണ്ട് ചുമ്മാ ഒരു കല്ലിൻ്റെ പുറത്തെ കല്ലിൻ്റെ പുറത്തേക്ക് ഏറ്റു വെക്കുകയല്ല തമ്മിൽ ഇണക്കി ഒരു കല്ല് അത് ആണിപ്പാടിട്ട് പണിയാന്നൊക്കെയാണ് പണിക്കാരുടെ വാക്കി പറയുന്നത് ഒരു കല്ല് കയറിയിട്ട് ആ കല്ലിൻ്റെ മറ്റേ കല്ലിൻ്റെ വായും കൂടെ കടിച്ചു പിടിച്ചോളിരിക്കും രണ്ട് കരങ്ങൾ വിരലുകൾ തമ്മിൽ കോർത്ത് പിടിച്ചോളിരിക്കും മുകളിലേക്ക് പണിതുകഴിയുമ്പോഴത്തേക്കും അതിന് മുകളിൽ ചെന്നിട്ട് ഓരോ സാധനങ്ങളും പിന്നെ തടിയാണെങ്കിലും മേൽക്കൂരി അതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാം തമ്മിൽ ഭയങ്കര കോമ്പിനേഷൻ ഭയങ്കര മാച്ചിങ് ആയിരിക്കും നിങ്ങൾ ഓർത്ത പെരിശലേമന് പണിതിരിക്കുന്നത് ഒരു ചീഫ് ആർക്കിടെക്റ്റാണ് വിദഗ്ധനായ ഒരു പണിക്കാരനാണ് വേറെ ആരുമല്ല ദൈവം തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് നോക്കുക തൊട്ടടുത്ത സങ്കീർത്തനങ്ങളിലൊന്നായിരിക്കുന്ന നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം പറയുന്നു യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃധാ അധ്വാനിക്കുന്നു അപ്പോൾ തമ്പുരാൻ വീട് പണിയുന്നുണ്ട് തമ്പുരാൻ ഭവനം പണിയുന്നുണ്ട് എങ്ങനെ പണിയണം തമ്മിൽ ഇണക്കി പണിയണം നമ്മുടെ വീട്ടിൽ മൂന്നാലഞ്ച് പേര് കാണും അപ്പൻ അമ്മ ഫാദറിലോ മദറിനോ ഭാര്യ ഭർത്താവ് മക്കൾ കൊച്ചുമക്കൾ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരൊക്കെ കൂടി ചേരുമ്പോഴല്ലേ വീടാവാന്നെ അണുകുടുംബങ്ങൾ ഉണ്ടാ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇവരെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ചെറിയ ഭവനമായിട്ടെങ്കിലും മാറുന്നത് ഇവരെയൊക്കെ തമ്മിൽ ഇണക്കി പണിതെങ്കിലേ നിലനിൽപ്പുള്ളൂ ഇണക്കിപ്പണിയ എല്ലാവരും തമ്മിൽ കൈകോർത്തൊരു ബന്ധം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു ആ പണിയെ ഞാൻ രാവിലെ കുറേ നേരം ഇരുന്ന് ധ്യാനിച്ചു തമ്മിൽ ഇണക്കി തമ്മിലിണക്കിപ്പണിയ ഭർത്താവിനെയും ഭാര്യയും കൂടി പിരിക്കാൻ കഴിയാതെ വണ്ണം ഇണക്കി ഇണക്കിപ്പണിയ കൈകൾ കോർത്ത് അഞ്ച് വിരലുകൾ മറ്റേ കക്ഷിയുടെ വിരലുകൾക്കിടയിലൂടെ കോർത്തു പിടിച്ച് ആ ഹാലുക മനസ്സിലായ സ്തോത്രം രണ്ട് കക്ഷികൾ തമ്മിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന പോലെ കോർത്തു പിടിച്ചിരിക്കുക തമ്മിലിണക്കിയിരിക്കുക അതിനെ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ എരിഷിരേമേനെ എങ്ങനെയെങ്കിലും പണിതല്ല അവിടെ പണിക്ക് ഭയങ്കര പ്രധാന്യതയുണ്ട് പ്രത്യേകതയുണ്ട് തമ്മിലണക്കി പണിതു ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തെ ഒന്നോടെ പണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെ പണിയാനാ തമ്മിലണക്കി പണിയണം അപ്പനെയും അമ്മയും മക്കളെയും ഭാര്യയും ഭർത്താവിനെയും തമ്മിലണക്കണം തമ്മിൽ തമ്മിലണക്കണം പണിക്കാരൻ കൂടെയുണ്ട് അവൻ പ്രാർത്ഥിച്ചേ അവസാനം വരെ കേട്ടോണ്ടിരിക്കാതെ കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങ് പ്രാർത്ഥിച്ചേ മക്കളുടെ കുടുംബത്തെ തമ്മിൽ തമ്മിലണക്കാൻ പറഞ്ഞ് ഭാര്യയും ഭർത്താവിനെയും കൂടി തമ്മിൽ തമ്മിലണക്കട്ടെ കീരിയും പാമ്പുമായിട്ടല്ല ഒരു ഒന്നിച്ചൊരൊറ്റ കൂട്ടമാകട്ടെ തമ്മിലണക്കട്ടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും തമ്മിൽ തമ്മിലണക്കട്ടെ മോനെയും മോളെയൊക്കെ ഒരു ഒരണക്കമില്ലാത്ത ജീവിയായിട്ട് കുഞ്ഞ് വീട്ടിൽ വളർന്നു വരിക പണ്ടെങ്ങനെയൊന്നും അല്ലായിരുന്നു അവൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ത് കൊച്ചായിരുന്നു എന്ത് കുഞ്ഞായിരുന്നു എന്ത് മിടുക്കിയായിരുന്നു ഇപ്പം അവളെ ഇണക്കോ ഇല്ല എല്ലാത്തിനും അങ്ങ് പൊട്ടിത്തെറിക്കുക നമ്മൾ പലതും ഉള്ളിൽ വെച്ച് പെരുമാറുക എന്താ കാര്യം ഇണക്കോ ഇല്ല ഇണക്കം ഇണക്കം ആ വാക്ക് വാക്കുകേട്ടോ തമ്മിലിണക്കം ആലലുയ ഇണക്കം ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുക പല കുടുംബങ്ങളിലും സ്തോത്രം പണി നടക്കുന്നുണ്ട് പക്ഷേ ഇണക്കമില്ല പാകം ചെയ്യുന്നു ആഹാരം സ്തോത്രം വസ്ത്രം മേടിക്കുന്നു ഈ ഓണക്കാലത്തും മേടിച്ച് കാണും മലയാളി സ്തോത്രം ഓഫറ് കിട്ടിയതെല്ലാം മേടിച്ച് കാണും എന്തിനാണാവോ ആർക്കറിയാം വീട്ടിലെ സാധനം മേടിക്കേണ്ടെന്നല്ല പറയുന്നത് തമ്മിൽ ഇണക്കം ഇല്ലാതെ കട്ടിൽ മേടിച്ചിട്ട് എന്താ കാര്യം തമ്മിലണക്കമില്ലാതെ ബെഡിൻ്റെ കനം കൂട്ടിയിട്ട് എന്താ കാര്യം ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് എന്താ കാര്യം തമ്മിലിണക്കമില്ലാതെ മുറിയിൽ ഓഫർ കിട്ടി എ സി മേടിച്ച് ഫിറ്റ് ചെയ്തിട്ട് എന്താ കാര്യം തമ്മിലണക്കും ഇല്ലാതെ കുറച്ചുകൂടെ പത്തായം പോലത്തെ ഫ്രിഡ്ജ് മേടിച്ചിട്ട് എന്താ കാര്യം തമ്മിലണക്കം എന്ന് പറയുന്നത് എന്തുവാ സംഭവം അല്ല ലുയാ ഇതൊന്നുമില്ലെങ്കിലും തമ്മിലണക്കമുണ്ടെങ്കിൽ ടിൻഷീറ്റിൻ്റെ ചോട്ടിലാണെങ്കിലും ഉണ്ടല്ലോ സുഖമായിട്ട് ഉറങ്ങാമെന്ന് സുഖ ഒറ്റ പ്ലേറ്റുള്ളൂ ഒരു പഴയ കാലത്തെ പോലെ ഒരു കീറ്റപ്പായ ഉള്ളൂ പക്ഷെ തമ്മിലണക്കിയ കുടുംബങ്ങൾ പ്രാർത്ഥിച്ചേ മക്കളുടെ കുടുംബത്തിൽ തമ്മിലണക്കം വരട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിലണക്കം വരട്ടെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറ തമ്മിലണക്കമുള്ളൊരു കുടുംബത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം തമ്മിലടക്കമുള്ള ഇണക്കമുള്ളൊരു പങ്കാളി എനിക്ക് കിട്ടണം സ്ത്രോത്രം ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്നതല്ല ആനയെന്ന് പറയുമ്പോൾ ചേനയും കൊണ്ട് വരുന്ന ആളല്ല പിന്നെ എങ്ങനെ ണക്കം എന്ത് മലയാളിയുടെ ഭാഷയെ പറയുക ആ മനഃപ്പൊരുത്തവും മനസ്സൊരുക്കവും എല്ലാം കൂടി ചേരുന്നത് അരിശലേയും ആഠ്യത്വമുള്ള പട്ടണമാണ് അഭിമാനമുള്ള പട്ടണമാണ് ലോകപ്രസിദ്ധമായ പട്ടണമാണ് തമ്മിലണക്കിയ പട്ടണം ഈ പട്ടണത്തിന്റെ അഞ്ച് പ്രത്യേകത തമ്പുരാൻ തമ്മിലണക്കി പണിതപ്പോൾ അഞ്ച് പ്രത്യേകത പറയാം ഒന്നാം വാക്യത്തിനകത്ത് പറയുന്നു ആ എരിശലേമിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി തമ്മിലിണക്കിപ്പണിത വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോഴേക്കും ഓഫീസ് വിടും നാല് മണിയാവുമ്പോൾ സ്കൂൾ വിടും സ്തോത്രം അപ്പോഴേക്കും വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും ചങ്കിടിപ്പുള്ള വീടുകളുണ്ട് വീട്ടിലേക്ക് പോകുന്നതിൽ ഒരു സന്തോഷമില്ലാതെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുക കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ പോയി കിടക്കുക സ്വന്തം വീട്ടിൽ കയറാൻ താല്പര്യമില്ല കാരണം എന്താ സന്തോഷമില്ല അവിടെ എന്നാലിവിടെ പറയുന്നു തമ്മിലണക്കിയ വീട്ടിലേക്ക് പോകുന്നത് ഭയങ്കര സന്തോഷമാണ് അവിടേക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും അമ്മ വീട്ടിൽ പോകാം അപ്പം വീട്ടിൽ പോകാം എന്നൊക്കെ പണ്ട് അവധിക്കാലത്ത് പറയുമ്പോഴുള്ള സന്തോഷമില്ലേ അതുപോലെ അവിടുത്തെ ആഹാരവും ബിരിയാണിയും കണ്ടിട്ടല്ല അതൊക്കെ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ചു ഹൃദയത്തിലെ ചിന്തകൾ എന്നാൽ പക്വത വന്നവൻ്റെ ഹൃദയത്തിനകത്ത് വൈകുന്നേരം സ്തോത്ര കൈ പണമില്ലെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഓലപ്പരയാണെങ്കിലും അവിടേക്ക് പോകുന്നതിൽ സന്തോഷമുള്ളവർക്കായി സ്തോത്രം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകണം പോകാതിരിക്കരുത് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പരിഗണിക്കണം അങ്ങോട്ട് പോകുന്നതിൽ സന്തോഷം സന്തോഷമുണ്ടാകണം രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സ്തോത്രം അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സ്തോത്രം നാലാമത്തെ വാക്യം അവിടേക്ക് ഗോത്രങ്ങൾ ഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ സാക്ഷ്യത്തിനായി ഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യാനൊക്കെ അവിടേക്ക് ആ വീട്ടുകാർ മാത്രമല്ല വീട്ടുകാർക്ക് വീട്ടിലേക്ക് പോകാനുള്ള സന്തോഷമാണ് ഞാനത് വ്യാഖ്യാനിച്ച് ഒന്നാമത്തെ വാക്യം നാലാമത്തെ വാക്യത്തിൽ പറയുന്നു അവിടേക്ക് ഗോത്രങ്ങൾ സ്തോത്രം യഹോവയുടെ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോത്രം എന്ന് പറഞ്ഞാൽ അതാ ഇവരുടെ ബന്ധുക്കളാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ചേട്ടൻ അന്യമക്കളാണ് അപ്പം ബന്ധക്കാർക്കും സ്വന്തക്കാർക്കും ഈ വീട്ടിലേക്ക് വരാൻ അവരും സന്തോഷിക്കുന്നു എന്തിനാ സാക്ഷ്യത്തിനായി സ്തോത്രം തിരുനാമത്തിന് സ്തോത്രം ചെയ്യാൻ കയറി ചെല്ലുന്നു ചില ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കയറിയിട്ട് ഇരുപത്തഞ്ച് കൊല്ലായി നിങ്ങളൊന്നോർത്ത് നോക്കി ചുമ്മാ കണ്ണടച്ച് സ്തോത്രം പറഞ്ഞ് വണ്ടി വിടരുത് ഇങ്ങനത്തെ തൂത് വരുമ്പോൾ നൂറെ നൂറേ എന്ന് പറഞ്ഞ് ഐസൊലേറ്റർ കൊടുക്കരുത് അവിടെ നിൽക്ക് ചവിട്ടി അവിടെ നിർത്ത് നിങ്ങൾ ചോദിക്കുക സ്വന്തം സഹോദരൻ്റെ സ്വന്തം സഹോദരരുടെ വീട്ടിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കൂടെപ്പുറപ്പുകളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വരാൻ താല്പര്യമുണ്ടോ അവർ വരികയല്ല കോലൊടിച്ചിട്ട് സത്യം ചെയ്തു ഇനി നിൻ്റെ തിണ്ണ ചവിട്ടിയാലന്ന് ഇല്ലേ എന്താ കാര്യം എന്താ കാര്യം ഇണക്കി പണിതില്ല അത് തന്നെയാണ് വിഷയം അത് തന്നെയാണ് വിഷയം കേട്ടോളിനെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് സഹോദരങ്ങൾക്കും കൂടപ്പുറപ്പുകൾക്കും അവിടേക്ക് പോകാൻ ഇഷ്ടമാണ് അവിടെ ബീറടിക്കാനും സ്വോത്രം അവിടെ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന റമ്മടിക്കാനും വേണ്ടിയിട്ടല്ല പിന്നെ എന്തിനാണ് സ്വോത്രം അടുക്കളപ്പുറത്ത് സഹോദരിമാരെല്ലാവരും കൂടി കൂടി മാച്ചൻ്റെ മാവിയുടെയും സ്വോത്ര മാലാണ്ടറേയും കൂടി ഇറങ്ങിപ്പോയ പെണ്ണിൻ്റെ കുറ്റം പറയാനല്ല പിന്നെ എന്തിനാ യഹോവയുടെ സാക്ഷ്യം പറയാൻ ഈ കുടുംബക്കാർക്ക് കിട്ടിയ നന്മ പറയാൻ അവരെല്ലാം കൂടി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇണക്കി പണിത വീടിൻ്റെ ഗുണം പറയുക മറ്റുള്ളവർ വീട്ടിൽ വന്ന് വരാൻ സന്തോഷിക്കും നിന്റെ വീട്ടിലേക്ക് ആള് വരും ഞാൻ അങ്ങനെ അനുഗ്രഹിക്കുക എന്നെ കേൾക്കുന്ന ഇരുപത്തഞ്ചു കൊല്ലമായി ദൈവത്തെ സേവിക്കുന്ന പ്രിയപ്പെട്ട അച്ചനോടും ആൻറ്റിയോടും പറയുക എന്താ പറയുന്നേ നിന്റെ വീട്ടിലേക്ക് മറ്റുള്ളവർ വരണം നിന്റെ ചാർച്ചക്കാർ നീ ചെന്നു പാർക്കുന്ന രാജ്യത്ത് നിന്റെ അയൽവക്കക്കാരും മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ സാക്ഷ്യത്തിനും സ്തോത്രത്തിനുമായിട്ട് അവർ ഓരോ വീട്ടിലും കൂട്ടായ്മ തുടങ്ങട്ടെ എന്ന് നിങ്ങൾ ജർമ്മനിയിലോ നിങ്ങൾ സ്വിറ്റ്സർലൻഡിലോ നിങ്ങൾ സ്തോത്ര അയർലൻഡിലോ നിങ്ങൾ ഇംഗ്ലണ്ടിലോ നിങ്ങൾ അമേരിക്കയിലോ കാനഡയിലോ ഗൾഫിലോ ഈ സിംഗപ്പൂരിലോ എവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലുമൊക്കെ മലയാളി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ മലയാളിയെ നോക്കണെന്തിനാ ആരെങ്കിലും കയറി വരട്ടെ എന്തിനാ ദൈവം സാക്ഷ്യം കൊടുക്കും നിങ്ങളുടെ വീട് തമ്മിലിണക്കിപ്പണിതാൽ അത് ആലയമായി മാറും സഭയായി മാറും പരിശുദ്ധാത്മാവാ ആ സങ്കീർത്തനം വ്യാഖ്യാനിച്ചു തരികയാണ് സ്തോത്രം മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യത്തിലാണ് അവിടെ പറയുന്നു അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ ന്യായാസനങ്ങൾ ഇരിക്കുന്നു ന്യായാസനങ്ങൾ ന്യായാസനം എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സ്ഥലം എന്നല്ല അർത്ഥം പ്രശ്നപരിഹാര സ്ഥലമാണത് അപ്പോൾ ഒരു കുടുംബത്തിൽ പ്രശ് ന്യായാസനത്തിൻ്റെ ആവശ്യം ന്യായമായി വിധിക്കുന്ന ത്രോൺ സിംഹാസനമാണ് ന്യായാധിപൻ ഇരിക്കുന്നതാണ് ന്യായാധിപൻ അവിടെയുണ്ട് എന്താ കാര്യം കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരാം ചിലപ്പോൾ ചെറിയ ചെറിയ വാക്കേറ്റങ്ങൾ സംശയങ്ങൾ വാദപ്രതിവാദങ്ങളൊക്കെ വരാം അപ്പോൾ ആ വിഷയം നേരെ പത്തനംതിട്ട കോടതിയിൽ തീരാത്തത് എറണാകുളത്തെ കോടതിയിലും തീരാത്തത് ഇപ്പോൾ ഡൽഹി കോടതിയിലേക്ക് നീക്കാൻ തുടങ്ങുക എടാ നിൻ്റെ വീട്ടിൽ തീരണം ന്യായാസനം ഇരിക്കുന്നത് ഡൽഹിയിലല്ല ന്യായാസനം ഇരിക്കുന്നത് എറണാകുളത്തല്ല ന്യായാസനം ഇരിക്കുന്നത് നിൻ്റെ വീട്ടിലാണ് നിൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ തീരണം ഇണക്കിയ കുടുംബമാണെങ്കിൽ ആ വീട്ടിൽ തീരും പ്രശ്നം ഇത് തീരാത്ത വിഷയം എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു വീട്ടിലാ വാര്ക്കുന്നതെങ്കിലും വെട്ടിക്കീറാൻ കൊതിക്കിയല്ലേ പണ്ടം കാണ്ടും വെച്ചൊരു ചെറിയ പ്രശ്നം പുളിശ്ശേരി വെച്ച കാര്യത്തിൽ തുടങ്ങിയതാ പണ്ടം കാണ്ടും അത് തുടങ്ങിയിട്ട് കൊല്ലമത്രേ എത്ര പേര് നോക്കി തീർന്നോ പാഴ്സലജിൽ പോയി നോക്കി കുടുംബ പോയി നോക്കി പിന്നെ വക്കീലാഫീസിൽ പോയി നോക്കി അവിടെ ഒന്നും തീർന്നില്ല നിൻ്റെ വീട്ടിൽ തീരാനുള്ളത് ഉള്ളു പ്രശ്നങ്ങൾ മൂന്നാമത്തതാണ് നാലാമത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് താഴേക്ക് എഴുതിയിരിക്കുന്നു നിൻ്റെ കൊത്തളങ്ങളിൽ സ്ത്രോത്രം എവിടെ എഴുതിയിരിക്കുന്നു ഏഴാമത്തെ വാക്യം നിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിൻ്റെ അരമന്നകളിൽ ശൈര്യവും ഉണ്ടാകട്ടെ കൊത്തളം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മതിൽക്കട്ട് മതിൽക്കെട്ട് നിൻ്റെ കോമ്പൗണ്ട് വാൾ എങ്ങനെയൊക്കെ വേണമെങ്കിൽ കൂട്ടാം അതിനാണ് കൊത്തോളം നൽകിയിരിക്കുന്നത് നിൻ്റെ കോമ്പൗണ്ട് വാളിനകത്ത് കള്ളത്തര ഉണ്ടാകരുത് നിൻ്റെ കോമ്പൗണ്ട് വാളിനകത്ത് അസ്വസ്ഥത ഉണ്ടാകരുത് സമാധാനം സ്വൈര്യം എന്ന് പറയുന്ന വേറൊരു സംഭവമാണ് പഴയ മലയാളികൾക്ക് അറിയാവുന്ന പഴയ അമ്മച്ചുമാർക്ക് അറിയാവുന്ന അയ്യോ ഈ കുടുംബത്തിനൊരു സ്വൈര്യവും ഇല്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞാൽ ആ നെഞ്ചത്തേക്ക് അറിഞ്ഞിട്ട് ഇടിച്ചെന്നല്ല സ്തോത്രം നമ്മളെ പിടിച്ച് തലേ കാലേ പിടിച്ച് കല്ലയിലേക്ക് അടിച്ചെന്നല്ല അങ്ങ് അങ്ങ് ഒന്നും രണ്ടും പറഞ്ഞ് പെർവിറുക്കുക കുറ്റം പറയുക ഇതാ സ്വൈര്യക്കേട് എന്ന് പറയുന്നത് നിൻ്റെ മതിൽക്കെട്ടിനകത്ത് സ്വൈര്യത കുഞ്ഞുങ്ങൾക്കും നിനക്കെല്ലാവർക്കും ഉണ്ടാകണം തമ്മിൽ തമ്മിലണക്കിപ്പണിതാല് സമാധാനവും സ്വൈര്യതയും വരും എന്ന് എഴുതിയിരിക്കുന്നു അഞ്ചാമത്തെ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കേട്ടോ സ്തോത്രം എഴുതിയിരിക്കുന്നിങ്ങനെയാണ് എട്ടാമത്തെ വാക്യം എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നില് സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും ഇപ്പം അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവർ നിൻ്റെ സമാധാനം കെടുത്തിയേല നിന്നെ തമ്മിലാണ് എന്തിനാണ് വെറുതെ അയൽവക്കക്കാരനെ കുറ്റം പറഞ്ഞത് എൻ്റെ പൊന്ന് ചേച്ചിയേ വെറുതെ പറയേണ്ട കാര്യമില്ല കാര്യം കിടക്കുന്ന എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാലും നിന്നെ തമ്മിലിണക്കിപ്പണിയാത്തത് കൊണ്ടാണ് നിൻ്റെ ഉള്ളിൽ സംശയം കിടക്കുന്നു എന്തെങ്കിലും ആരെങ്കിലും അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ മറ്റുള്ളവർ നിമിത്തം നിന്നെ ഫോൺ ചെയ്യുന്നവർ നിമിത്തം നിൻ്റെ കെട്ടിയവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ നിമിത്തം നിൻ്റെ കൂടെ പഠിപ്പിക്കുന്നവർ നിമിത്തം നിന്റെ സ്വസ്ഥത ഘടരുതന്ന് തമ്മിലിണക്കിപ്പണിതാൽ ആരൊക്കെ എന്തെല്ലാം പണി എവിടെ എവിടെക്കിടന്നിടക്കിയാലും വാലെ കുത്തി ചാടിയാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം നിങ്ങളെ തമ്മിലിണക്കിപ്പണിതാ ആർക്ക് പൊളിക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാർ നിമിത്തം സ്വൈര്യതയും സമാധാനവും ഉണ്ടാകട്ടെ മറ്റുള്ളവർ നിമിത്തം അഞ്ച് കാര്യം ഞാൻ പറഞ്ഞു കിട്ടും ഒന്ന് അങ്ങോട്ട് പോകാൻ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും രണ്ട് കുടുംബക്കാരും ചാർച്ചക്കാരെല്ലാം അങ്ങോട്ട് വരും കയറി വരും സ്തോത്രം മൂന്ന് ആ കുടുംബത്തിൽ തന്നെ സിംഹ ന്യായാസനം ഇരിക്കുക അവിടെ പ്രശ്നം പരിഹരിക്കും ും നാല് അവൻ്റെ കോമ്പൗണ്ട് വാളിനകത്ത് സമാധാനവും സ്വൈര്യതയും ഉണ്ടാവും അഞ്ച് മറ്റുള്ളവർ നിമിത്തം അവൻ്റെ സമാധാനം കെടിയല്ല പോരെ ഇത് കൂടുതൽ ഒരു കൊല്ലത്തേക്കുള്ള ദൂത് എനിക്കായി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയല്ല ഞാൻ ആ നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തെ വാരി പുഴുകിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് തരികിയടനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പണിയാൻ ഒരു മൂന്ന് ദിവസം ഉപാസം ഒന്നും വേറൊന്നും ആരെയും വിളിക്കണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി കേട്ടിട്ട് കുഞ്ഞുങ്ങളും കൂടി വിളിച്ചിട്ട് പറയാ അവർ വിദേശ രാജ്യത്താണെങ്കിൽ പറയാം മക്കളെ സൂമും മീറ്റിങ്ങൊക്കെ ഇപ്പം ലോകം നമ്മളെ ദൂരത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ സ്ത്രോത്രം ഗുഡ്മാട്ടം എന്തെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളാണ് നിങ്ങളവരെ ഒന്നും വിളിക്കാതെ മൂന്ന് ദിവസത്തേക്ക് പ്രാർത്ഥന വയ്ക്കുന്നേ എന്തെന്നും പറഞ്ഞോണ്ടാ പണിയാൻ ഞാനും കൂടാൻ വേണമെങ്കിൽ ഈ സ്ത്രോത്രം ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും പണിയട്ടെ സ്വസ്ഥത സ്വൈര്യവും നഷ്ടപ്പെടാതിരിക്കട്ടെ അഭിമാനത്തോടെ ജീവിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം വചനത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഇത്രയും അപാരമായിരിക്കുന്ന ചിന്തകൾക്കും ധ്യാനങ്ങൾക്കുമായി സ്തോത്രം രാവിലെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ഓരോരുത്തരോടും പറയാനുള്ളത് ദൂത് എന്ന് പറഞ്ഞു ദൈവം ഈ അഞ്ച് കാര്യം ഇന്ന് ഈ നൂറ്റി ഇരുപത്തിരണ്ടാം സംഗീർത്തിൽ നിന്ന് ഒത്തിരി കാര്യം ദൈവം ഇടപെട്ടിട്ടുണ്ട് അതിനായി സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണം ഞങ്ങളെല്ലാവരെയും തമ്മിലിണക്കിപ്പണി അങ്ങേക്കേ പറ്റുള്ളൂ ഇണക്കിപ്പണി ബാക്കി ബാക്കിയെല്ലാവരും എന്തെങ്കിലും ഒരു പണി വെച്ചേ പണിയത്തുള്ളൂ എന്നാൽ ദൈവം പണിതാൽ പണിയും പൊളിയാതെ പണിയും ദൈവം ഉറപ്പിച്ചു പണിയും അതിനായി സ്തോത്രം കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണം മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ